2003 ആൻവെർപ്പ് ഡയമണ്ട് സെന്റർ. ബെൽജിയത്തിലുള്ള ഈ ആൻവെർപ്പ് ഡയമണ്ട് സെന്റർ ആണ് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡയമണ്ട് സെന്റർ. ഇവിടെ വിലമതിക്കാനാകാത്ത ഡയമണ്ട്സ് സൂക്ഷിച്ചിട്ടുണ്ട്. ഡയമണ്ട് വ്യാപാരികൾ അവരുടെ വ്യാപാരം അവസാനിച്ചതിന് ശേഷം ഈ ഒരു സെന്ററിൽ ഒരു ലോക്കർ വാങ്ങി അതിൽ അവരുടെ കയ്യിലുള്ള വജ്രങ്ങൾ, ഡയമണ്ട്സ് ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കും. അത്രത്തോളം സുരക്ഷാ നിയമങ്ങൾക്ക് പ്രശസ്തിയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ആൻവെർപ്പ് ഡയമണ്ട് സെന്റർ. ഈ ഒരു കെട്ടിടം മുഴുവനും ആയുധമേന്തിയ കമാൻഡോസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഓരോ മുക്കിലും മൂലയിലും അതിനവീന CCTV ക്യാമറകൾ ഉണ്ടായിരിക്കും. ഈ കെട്ടിടത്തിന്റെ രണ്ട് ബേസ്മെന്റിലാണ് വില മതിക്കാനാകാത്ത ഡയമണ്ട്സിന്റെ പെട്ടകമുള്ളത്. ഇങ്ങനെ ഈ ഡയമണ്ട്സ് വച്ചിരിക്കുന്ന അറ എത്രത്തോളം സുരക്ഷിതമെന്ന് ചോദിച്ചാൽ, ഇൻഫ്രാറെഡ് ഡിഡക്ഷൻ, തെർമൽ ഡിഡക്ഷൻ, സെക്യൂരിറ്റി അല്ല, മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ആ അറ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും സുരക്ഷ നിറഞ്ഞ ഈ ഒരു ആൻവെർപ്പ് ഡയമണ്ട് സെന്റർ 2003 ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് പക്ക പ്ലാനോടുകൂടി അവിടെയുള്ള $100 മില്യൺ വില മതിക്കുന്ന വജ്രങ്ങൾ കൊള്ളയടിക്കുന്നു. ഇത്രത്തോളം സുരക്ഷ മറികടന്ന് ആ 5 പേർ ആ ഡയമണ്ട് സെന്ററിൽ എങ്ങനെ കയറിയിട്ടുണ്ടാകും, എങ്ങനെ കവർച്ച നടത്തി, എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഇപ്പൊ വളരെ വ്യക്തമായി കാണാം. കൂടാതെ ഈ ഒരു കവർച്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കവർച്ചയായി കണക്കാക്കപ്പെടുന്നു. ലിയോണാർ എന്ന കുട്ടി അവനോട് അവന്റെ അമ്മ കാശ് കൊടുത്തിട്ട് കടയിൽ പോയി പാല് വാങ്ങിയിട്ട് വരാൻ ആവശ്യപ്പെടുന്നു. ലിയോണാറും അവന്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് കടയിലേക്ക് പോകുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ ആ കടയിലുള്ളയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയം അയാളെ കണ്ട ലിയോണാറിന് ഒരു ചിന്ത വരുന്നു. അയാൾ ഇപ്പൊ ഉറങ്ങുകയല്ലേ, എന്തിന് കാശ് കൊടുത്ത് പാല് വാങ്ങണം? അയാളുടെ കയ്യിലുള്ള കാശും നമ്മൾ എടുത്തിട്ട് പാലും എടുത്തിട്ട് പോയാൽ എന്താ എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ അവന്റെ ചിന്ത പോലെ തന്നെ അവനത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും അവന്റെ അമ്മയോടും വന്ന് പറയുന്നു. അവന്റെ അമ്മ ലിയോണാറിനെ നല്ല രീതിക്ക് വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും തോന്നിയില്ല. ഇതിലെന്താണ് തെറ്റ്, ഞാൻ ചെയ്തത് ശരിയല്ലേ എന്ന് ഇത് തുടർന്ന് ചെയ്യണമെന്നുള്ള രീതിയിലും അവന് തോന്നാൻ തുടങ്ങി. ഇപ്പോൾ ലിയോണാർ സ്കൂളിൽ പോകുന്നു. അവിടെ പോയി അവന്റെ മോഷണ സ്വഭാവം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ പേഴ്സ് മോഷ്ടിക്കാൻ തുടങ്ങി. കൂടാതെ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ നോട്ട്, പെന്ന്, പെൻസിൽ ഇവയെല്ലാം മോഷ്ടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവന്റെ ജീവിതം പോവുകയാണ്. ഇപ്പോൾ ലിയോണാർ സ്കൂൾ അവസാനിച്ച് കോളേജിലേക്ക് പോകുന്നു. ഇതുവരെയും സ്കൂളിൽ ടീച്ചേഴ്സിന്റെ പേഴ്സ്, കുട്ടികളുടെ നോട്ട്, പെൻ മോഷ്ടിച്ചു കൊണ്ടിരുന്ന ലിയോണാർ അടുത്തൊരു ഘട്ടമായ കാറ്, ബൈക്ക് ഇവയൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ലിയോണാറിന് 20 വയസ്സായി. ആ ഒരു വയസ്സിൽ ലിയോണാർ ഒരു കാര്യം ചിന്തിച്ചു. അതായത്, നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ചെറിയ ചെറിയ വസ്തുക്കൾ മോഷ്ടിക്കുന്നു? വലിയ എന്തെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയും എന്നുള്ള രീതിയിലായിരുന്നു ചിന്ത. അതിനെ തുടർന്ന് ജ്വല്ലറി ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചാൽ എന്താ, അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണമുണ്ടാകും, പണമുണ്ടാകും, അത് മോഷ്ടിച്ചാൽ തനിക്കും ഒരുപാട് കാശ് കിട്ടും എന്ന് തീരുമാനിക്കുന്നു. ഇങ്ങനെ തീരുമാനിച്ച ലിയോണാർ ചെയ്തത് ഇറ്റലിയിലേക്ക് പോകുന്നു. അവിടെ പോയി അവിടെയുള്ള ജ്വല്ലറി ഡീലേഴ്സിനെ കുറിച്ച് അറിയാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെ അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. പല മാസങ്ങൾ അതിനുവേണ്ടി അവിടെ തന്നെ താമസിച്ച് അവരെ കുറിച്ച് വിശദമായി മനസ്സിലാക്കി. അവസാനം ലിയോണാർ ഒരു ജ്വല്ലറി ഡീലറിനെ പോലെ തന്നെ തന്നെ മാറ്റി, അവരെ പോലെ വസ്ത്രം ധരിച്ച്, അവരെ പോലെ സംസാരിച്ച് സ്വയം അങ്ങനെ ഒരാളായി മാറി. അടുത്തതായി അവിടെയുള്ള മറ്റുള്ള ഡയമണ്ട് ഡീലേഴ്സിന്റെ കോണ്ടാക്ട്, അവരെവിടെയാണ്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡയമണ്ട് ഡീലറെ ലിയോണാറിന് കൂട്ടുകാരനായി കിട്ടുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചു കാലം പോകുന്നു. ഇപ്പോൾ ആ ഡയമണ്ട് ഡീലർ ലിയോണാറിനെ അയാളുടെ ഷോപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. അയാളുടെ ഷോപ്പിൽ പോയ ലിയോണാർ ചെയ്തത് ഡയമണ്ട്സ്, ഗോൾഡ് എവിടെയെല്ലാം ഉണ്ട്, അതവരെങ്ങനെയൊക്കെയാണ് വച്ചിരിക്കുന്നത്, എവിടെയെല്ലാം CCTV ക്യാമറയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവൻ തിരികെ പോകുന്നു. ഇങ്ങനെ ഒരാഴ്ച പോയി. ഒരാഴ്ച കഴിഞ്ഞ് ലിയോണാർ ആ ഡയമണ്ട് ഡീലറുടെ ആ ഒരു ഷോപ്പിലേക്ക് പോയി അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുക്കളും മോഷ്ടിക്കുന്നു. ഈ ഒരു മോഷണം ലിയോണാർ ഒറ്റയ്ക്കല്ല ചെയ്തത്, ഒരു ടീമിനെ ഫോം ചെയ്ത് അവരെ ഉപയോഗിച്ചാണ് മോഷ്ടിച്ചത്. എങ്ങനെ ലിയോണാർ മോഷ്ടിക്കാനായി ആ ഒരു ടീമിനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരുപാട് പേരെ ഉപയോഗിച്ച് ഒരു സ്കൂൾ പോലെ നടത്തുകയും
അതിലുള്ളവർക്ക് എങ്ങനെ മോഷ്ടിക്കണം, എങ്ങനെ CCTV ക്യാമറ കട്ട് ചെയ്യണം, അവിടെയുള്ള സ്വർണങ്ങൾ എങ്ങനെ മോഷ്ടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ തന്നെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും, ഒരു ടീമിനെ ഫോം ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സീരീസ് ആയിരിക്കും ഓർമ്മ വരിക, വളരെ ഫേമസ് ആയ മണി ഹീസ്റ്റ് എന്ന സീരീസിൽ എങ്ങനെയാണോ അയാൾ പഠിപ്പിക്കുന്നത് അതേ രീതിയിലാണ് ഇവിടെയും സംഭവിച്ചത്. ഇങ്ങനെ ലിയോണാർ ഏകദേശം 15 കൂടുതൽ കടകളിൽ മോഷ്ടിച്ചു. ഇങ്ങനെ ആദ്യം മോഷ്ടിക്കാനായി പോയ കടയിൽ ഒരു 5 പേർ ടീമായി പോയി എന്നുണ്ടെങ്കിൽ അടുത്തു പോകുന്ന കടയിൽ ഈ 5 പേരുണ്ടാകില്ല, മറ്റ് 5 പേരെ ആയിരിക്കും ലിയോണാർ അയക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഓരോ കവർച്ചയും നടന്നത്. ഏകദേശം 15 കൂടുതൽ കടകളിൽ നിന്നും ഇവർ മോഷ്ടിച്ച സ്വർണങ്ങളെല്ലാം ഭദ്രമായി ഏതെങ്കിലും സ്ഥലത്ത് വയ്ക്കണം, അതായത് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് വയ്ക്കണം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ലിയോണാറിന് ഓർമ്മയിൽ വന്നൊരു സ്ഥലമാണ് ബെൽജിയത്തിലുള്ള ഈ ആൻവർപ്പ് ഡയമണ്ട് സെൻറ്റർ. ഇങ്ങനെ ലിയോണാറിനിപ്പോൾ 50 വയസ്സായി. ആ സമയം അവൻ ചെയ്തത്, അവൻ മോഷ്ടിച്ച ഈ ഒരു ഗോൾഡ് ഡയമണ്ട്സ് എല്ലാം എടുത്തുകൊണ്ട് ആൻവർപ്പ് ഡയമണ്ട് സെൻറ്ററുള്ള ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വന്നിട്ട് ആ സെൻറ്ററിന് ഓപ്പോസിറ്റുള്ള ഒരു കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിക്കാൻ തുടങ്ങി. വളരെ ശാന്തനായി ആ ഒരു കോഫി കുടിച്ചിട്ട് ആ ഡയമണ്ട് സെൻറ്ററിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനെ ചുറ്റി ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എപ്പോഴും ആ ഒരു സെൻറ്റർ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അതുകൂടാതെ ഒരുപാട് ഡയമണ്ട് ഡീലേഴ്സ് ഡയമണ്ടും കൊണ്ട് ആ ഒരു സെൻറ്ററിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ലിയോണാർ മറ്റൊരു കാര്യം ചിന്തിക്കാൻ തുടങ്ങി. ഈ ആൻവർപ്പ് ഡയമണ്ട് സെൻറ്ററിനെ തന്നെ നമുക്ക് കൊള്ളയടിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ലിയോണാർ അയാൾ ചിന്തിച്ച ആ ഒരു കാര്യം ചെയ്യാനും തീരുമാനിക്കുന്നു. അതായത് ആൻവർപ്പ് ഡയമണ്ട് സെൻറ്ററിനെ കവർച്ച നടത്തുന്നതിൽ അയാൾ ഇറങ്ങാൻ തുടങ്ങി. ഇതിനയാൾ ചെയ്ത ആദ്യത്തെ കാര്യം, ആ ഡയമണ്ട് സെൻറ്ററിലുള്ള ഒരു ലോക്കർ $700 കൊടുത്ത് അത് വാടകയ്ക്കെടുത്തു. ആ ഡയമണ്ട് സെൻറ്ററിലെ ഒരു ലോക്കർ വാടകയ്ക്കെടുക്കുന്നവർക്ക് എപ്പോ വേണമെങ്കിലും അതിനകത്തേക്ക് പോവുകയും വരികയും ചെയ്യാം. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവം ലിയോണാർ അതിനകത്തുള്ള ഒരു ലോക്കർ തന്നെ $700 കൊടുത്ത് വാടകയ്ക്കെടുത്തത്. കൂടാതെ ലിയോണാർ അതുവരെ മോഷ്ടിച്ച ഡയമണ്ട്സ് എല്ലാം ആ ലോക്കറിൽ വയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ സെന്ററിലേക്ക് പോയി വരികയും ചെയ്തു. അടുത്തഘട്ടമായി ലിയോണാർ ചെയ്തത്, ഈ ഒരു ആൻവർപ്പ് ഡയമണ്ട് സെന്റർ കവർച്ച നടത്താനായി ഒരു ടീമിനെ ഫോം ചെയ്യുന്നു. ആ ടീമിൽ ലിയോണാറുമായി ചേർത്ത് മൊത്തം 4 പേരുണ്ടായിരുന്നു. ആദ്യത്തേത് ലിയോണാർ, അടുത്തത് മോൺസ്റ്റർ, അടുത്തത് ജീനിയസ്, അവസാനമായി ഉള്ളത് കിങ് ഓഫ് കീസ്. ഇവരെല്ലാവരുമാണ് ഈ കവർച്ച നടത്താൻ പോകുന്നത്. ലിയോണാർ അല്ലാതെ ഈ മൂന്ന് പേർക്കും ഇത് അവരുടെ ഒറിജിനൽ പേരല്ലായിരുന്നു. അവർ ഏത് ജോലിയാണോ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുകൊണ്ട് അവർ 3 പേർക്കും പേര് കൊടുക്കും. ഇതിൽ ആദ്യമുള്ള മോൺസ്റ്റർ, അവൻ ഫിസിക്കലി ഏത് ജോലിയായാലും വളരെ ഈസിയായി ചെയ്യും, അതുകൊണ്ട് അവന് മോൺസ്റ്റർ എന്ന പേര് കൊടുത്തു. അടുത്തത് ജീനിയസ്, അവൻ ഈ സെക്യൂരിറ്റി അലാം സെൻസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയോടുകൂടി തന്നെ ചെയ്ത് അവസാനിപ്പിക്കും, അതുകൊണ്ട് അവന് ജീനിയസ് എന്ന പേര്. അവസാനമുള്ളത് കിങ് ഓഫ് കീസ്, ഇവൻ എങ്ങനെയുള്ള കീ ആയാൽ കൂടിയും വളരെ ഈസിയായി ഓപ്പൺ ചെയ്യും, അതുകൊണ്ടാണ് അവൻ്റെ പേര് കിങ് ഓഫ് കീസ് എന്ന് കൊടുത്തത്. ഇവരെല്ലാവരുമാണ് ഈ ഒരു കവർച്ചയിൽ ഏർപ്പെടാൻ പോകുന്നത്. ഈ 3 പേരിൽ മോൺസ്റ്റർ, ജീനിയസ്, ഇവർ 2 പേരും വളരെ യങ്ങായിരുന്നു. അവസാനത്തെ കിങ് ഓഫ് കീസ്, അയാൾക്ക് ഒരല്പം വയസ്സായി. ഇവർ 3 പേരെയും ചേർത്ത് ലിയോണാർ ഒരു ടീം ഫോം ചെയ്തു. അടുത്തഘട്ടമായി ലിയോണാർ ചെയ്തത്, ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുള്ള പേന തയ്യാറാക്കുന്നു. ആ പേനയും കൊണ്ട് ഡയമണ്ട് സെന്ററിനകത്തേക്ക് പോകുന്നു. പോയി ആ ഡയമണ്ട് ലോക്കറുള്ള ആ ഒരു അറയിലേക്കും പോകുന്നു. അവിടെ അകത്ത് പോയതിന് ശേഷം ആർക്കും അറിയാത്തതുപോലെ കാണാത്തതുപോലെ ആ ഒരു അറയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു പെന്ന് വയ്ക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് ലിയോണാർ ആ ഒരു സെന്ററിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആ ഒരു ക്യാമറയിലൂടെ ആ ഒരു അറയിൽ ഒരു ദിവസം എന്തൊക്കെ സംഭവിക്കും, ആരെല്ലാം അകത്തേക്ക് വരും പുറത്തേക്ക് വരും, എങ്ങനെയുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്, ഇതെല്ലാം ആ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അടുത്ത ദിവസം പോയി ലിയോണാർ ആ പേന തിരിച്ചെടുത്തു കൊണ്ടുവന്നു. അതിൽ പതിഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും ആ 3 പേർക്കും കാണിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ട് ലിയോണാർ ഇക്കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ, ലിയോണാർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡയമണ്ട് സെന്ററിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കുന്നുണ്ട്. എങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ആണ്, ക്യാമറാസ്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ടീം മെമ്പേഴ്സിന് ആ ഒരു സ്ഥലം എങ്ങനെയുണ്ട്, അവിടെ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതൊന്നും അറിയില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡായി എടുത്തുകൊണ്ട് അവർക്ക് കാണിച്ചത്. ഈ ടീമും ആ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ കണ്ടതിന് ശേഷം അതുപോലെ ഫേക്കായ ഒരു സ്ഥലം നിർമ്മിക്കുന്നു. നിർമ്മിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് എങ്ങനെ കവർച്ച നടത്താം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ആ ഒരു പ്രത്യേക അറ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ആദ്യം ഡയമണ്ട് സെന്ററിലേക്ക് പോയ ഉടനെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് താഴെയുള്ള ബേസ്മെന്റിലേക്ക് പോകണം. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്യൂരിറ്റീസിനെ കഴിഞ്ഞു പോയാൽ മാത്രമേ ബേസ്മെന്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സെക്യൂരിറ്റീസിനെ എല്ലാം കഴിഞ്ഞ് ബേസ്മെന്റിൽ എത്തിയ ഉടനെ അവിടെ മൊത്തം 4 CCTV ക്യാമറ ഉണ്ടാകും. ആ ക്യാമറ കഴിഞ്ഞു വേണം അറയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ആ ഡോർ ഏകദേശം 3000 kg ഭാരമുണ്ടാകും. ആ ഡോറിലുള്ള കീ ഹോൾ മാത്രം ഒരു മനുഷ്യന്റെ തല സൈസിനുണ്ടാകും. അതിലുള്ള കീയും വളരെ വലുതായിരിക്കും. അടുത്തത് ആ ഡോറിന് അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഈ കീ ഹോളിൽ കറക്റ്റായി കീ ഇട്ടതിന് ശേഷം കറക്റ്റായി കോഡ് നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ആ മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ആകാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പക്ഷേ തെറ്റായ കീ ഇട്ട് തെറ്റായ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ആകും. അപ്പോൾ സെക്യൂരിറ്റി അലാം മുഴങ്ങാൻ തുടങ്ങും. അങ്ങനെ സെക്യൂരിറ്റി അലാം അടിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് അവർ തീർച്ചയായും പിടിക്കപ്പെടും. ഇതെല്ലാം വളരെ വ്യക്തമായി അവസാനിപ്പിച്ചിട്ട് ഡോർ ഓപ്പൺ ആവുകയാണെങ്കിൽ അകത്തായി ഒരു സ്റ്റീൽ കമ്പി ഉണ്ടാകും. ആ സ്റ്റീല് കമ്പിയും ബ്രേക്ക് ചെയ്ത് അകത്ത് പോവുകയാണെങ്കിൽ അവിടെയും ഒരു മൈനസ് ഉണ്ട്. ആ സ്റ്റീൽ കമ്പി ബ്രേക്ക് ചെയ്താൽ ഡയമണ്ടുള്ള അറയിലേക്ക് പോകാം. എന്നാൽ അകത്തേക്ക് പോവുക എന്നുള്ളതും ഒരു സാധാരണ കാര്യമല്ല. അകത്ത് മോഷൻ സെൻസേഴ്സും തെർമൽ സെൻസേഴ്സും ഘടിപ്പിച്ചിട്ടുണ്ട്. അകത്തേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ തന്നെ ആ സെൻസേഴ്സിന് അത് മനസ്സിലാകും. അതിനുശേഷം അവിടെയുള്ള സെക്യൂരിറ്റി അലാം അടിക്കാൻ തുടങ്ങും. തീർച്ചയായും അകത്തേക്ക് പോകുന്നവർ അകപ്പെടും. ഇത്രയും കാര്യങ്ങൾ വിജയകരമായി കഴിഞ്ഞ് അകത്തേക്ക് പോയാൽ മാത്രമേ അവിടെയുള്ള ഡയമണ്ട്സ് നമുക്ക് എടുക്കാൻ സാധിക്കൂ. ഇവിടെ ലിയോണാറും ടീമും ഏകദേശം 18 months പ്രാക്ടീസ് ചെയ്ത് നല്ല പദ്ധതിയിട്ട് മോഷ്ടിക്കാനായി റെഡിയാകുന്നു. ഇങ്ങനെ അവരുടെ സമയവും എത്തി. 2003 February 15 അതൊരു ശനിയാഴ്ചയായിരുന്നു. ശനി ഞായറാണ് കവർച്ച നടത്താൻ നല്ല ദിവസമെന്ന് അവർ ചിന്തിച്ചു. അതായത് ശനിയാഴ്ച രാത്രി ആ ഡയമണ്ട് സെന്ററിൽ സെക്യൂരിറ്റീസ് കുറവായിരിക്കും. അടുത്ത ദിവസം ഞായറായതുകൊണ്ട് സൺഡേ ഡയമണ്ട് സെന്റർ ക്ലോസ് ആണ്. ഇവർ കവർച്ച നടത്തിയിട്ട് പുറത്തു വരികയാണെങ്കിൽ കൂടിയും ആ ഒരു കാര്യം പുറത്തറിയാൻ ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം എന്നുള്ളത് കൊണ്ടും ആ ശനി ഞായർ അവരെ തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് മോൺസ്റ്റർ, ജീനിയസ്, കിങ് ഓഫ് കീസ് ഇവർ 3 റെഡിയായി ലിയോണറുമായി ചേർന്ന് ആ ശനിയാഴ്ച രാത്രിയാകാൻ കാത്തിരുന്നു. ലിയോണാർ കാറിൽ അവരെ പിക്കപ്പ് ചെയ്യാൻ പോയി. ഇപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. ലിയോണാർ സ്പീഡി എന്ന ഒരാളെ പുതുതായി കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ 3 ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ 3 ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. നമ്മളിതെല്ലാം നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്തു, എന്തിനെ 4 കൂട്ടിക്കൊണ്ടുവന്നു എന്ന് ചോദിച്ചു. ഇതിന് ലിയോണാർ പറഞ്ഞത്, നിങ്ങൾ 3 നിങ്ങളുടെ ജോലി അകത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പുറത്ത് എനിക്ക് സ്പീഡിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ കാറുമായി റെഡിയായി നിൽക്കും. നിങ്ങൾ കവർച്ച നടത്തി തിരികെ വരുമ്പോൾ നമ്മളെല്ലാവരും കാറിൽ കയറി പെട്ടെന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് സ്പീഡിയെയും നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുന്നു. അങ്ങനെ അവർ 4 ആ ഡയമണ്ട് സെന്ററിനുള്ളിലേക്ക് പോകാൻ തയ്യാറായി നിന്നു. എങ്ങനെ ഇനി അകത്തേക്ക് പോകുമെന്ന് ചോദിച്ചാൽ, ആദ്യം ഡയമണ്ട് സെന്ററിന് അടുത്തായി തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ നേരത്തെ തന്നെ ഈ 4 ചേർന്ന് ഒരു ലാഡർ എടുത്തുകൊണ്ടിട്ടിട്ടുണ്ട്. ആ ലാഡർ വഴി കയറിയാണ് അടുത്ത ഭാഗത്തേക്ക് ചാടി ഡയമണ്ട് സെന്ററിലേക്ക് പോകേണ്ടത്. ആദ്യം ആ ലാഡർ വഴി ജീനിയസ് ആ ബിൽഡിങ്ങിനകത്തേക്ക് ചാടി. കാരണം അവിടെ ഒരു ഇൻഫ്രാറെഡ് റിഡക്ഷൻ ഉണ്ട്. അകത്തേക്ക് ഒരാൾ വന്നു എന്നുള്ളത് അവിടെയുള്ള സെൻസറിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യം ചെയ്തത് ജീനിയസ് ഒരു പോളിസ്റ്റർ ഷീറ്റുമായി അകത്തേക്ക് ചാടുന്നു. അകത്തേക്ക് കയറി ആ സെൻസറിനെ ഹോൾഡ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള 3 ഓരോരുത്തരായി അകത്തേക്ക് ചാടുന്നു. ഇങ്ങനെ 4 ചേർന്ന് ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നു. അതൊരു ശനിയാഴ്ച രാത്രി ആയതുകൊണ്ട് സെക്യൂരിറ്റീസും വളരെ കുറവായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും താഴെ ബേസ്മെന്റിലേക്ക് പോകാനും കഴിഞ്ഞു. അവിടെ പോയ ഉടനെ 4 ആദ്യമായി ചെയ്തത് അവിടെയുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. എന്തുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവിടെ CCTV ക്യാമറ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഓൺ ആണെങ്കിൽ അവരെ പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് അവിടെയുള്ള 4 ക്യാമറയും കട്ട് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത ജോലി. അങ്ങനെ ഈ ക്യാമറകൾ എവിടെയുണ്ട് എന്നുള്ളത് ഇരുട്ടിൽ പോലും അവരെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. കാരണം അവിടെ ഉള്ളതുപോലെ തന്നെ ഒരു ഫേക്ക് ആയ സ്ഥലം അവർ നേരത്തെ റെഡി ചെയ്ത് നല്ല രീതിയിൽ 18 പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് കറക്റ്റ് CCTV ഉള്ള സ്ഥലത്തേക്ക് അവർ പോവുകയും ഒരു കറുത്ത നിറത്തിലുള്ള തുണി ഉപയോഗിച്ച് ആ CCTV ക്യാമറ ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ അതെല്ലാം മറച്ചതിന് ശേഷം ലൈറ്റ് എല്ലാം ഓൺ ചെയ്യുന്നു. അങ്ങനെ 4 ക്യാമറയും കഴിഞ്ഞ് ആ ഒരു അറയുടെ ഡോറിനടുത്തേക്ക് പോകുന്നു. അവിടെ പോയി കീ ഇട്ടത് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ കിങ് ഓഫ് കീസ് വരുന്നു. അവൻ വന്ന് നേരത്തെ അവർ കാണിച്ച വീഡിയോ ഭാഗത്തിൽ കീ എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് അവൻ ഒരു രീതിയിൽ ഗസ് ചെയ്ത് അത് തയ്യാറാക്കിയിരുന്നു. എങ്കിൽ പോലും ആ കിങ് ഓഫ് കീസിന് ആ കീ ഹോളിലേക്ക് കീയിടാൻ ആ സമയത്ത് നല്ല ഭയമുണ്ടായിരുന്നു. ഒരു പക്ഷേ തെറ്റായാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ആകും. അങ്ങനെ സെക്യൂരിറ്റി അലാം മുഴങ്ങും. തീർച്ചയായും നമ്മൾ
പിടിക്കപ്പെടും. ഈ ഒരു ഭയത്തിൽ അവൻ വിറയ്ക്കുകയായിരുന്നു. ഇപ്പോഴാണ് കിങ് ഓഫ് കേസിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അവിടെ പതിഞ്ഞിരുന്ന ഫുട്ടേജിൽ സെക്യൂരിറ്റീസ് ഇവിടെയുള്ള ഏതോ ഒരു മുറിക്കുള്ളിലേക്ക് പോയിട്ടാണ് അവിടെയുള്ള കീ എടുത്തുകൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ മുറിയായി തുറന്നു നോക്കാമെന്ന് കരുതി കിങ് ഓഫ് കേസ് ഓരോ മുറിയായി തുറന്ന് അകത്തേക്ക് പോയി നോക്കുന്നു. അവൻ വിചാരിച്ചതുപോലെ തന്നെ ആ ഡോറിനായിട്ടുള്ള കീ അവിടെ നിന്നും അവർക്ക് കിട്ടി. അതെടുത്തുകൊണ്ടുവന്ന് ആ കീ ഹോളിനുള്ളിലേക്ക് ഇട്ടു. കറക്റ്റായി അത് ഫിക്സ് ആയി. അതിനടുത്തായി കോഡ് എന്റർ ചെയ്യണം. ഈ കോഡും മൂന്ന് പേരും ഒരു രീതിയിലൊക്കെ ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ പതിഞ്ഞത് ഉപയോഗിച്ച്. അങ്ങനെ കോഡും അവർ ശരിയായി തന്നെ എന്റർ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡും ബ്രേക്ക് ആയില്ല. ഡോറും ഓപ്പൺ ആയി. ഡോർ ഓപ്പൺ ആയ ഉടൻ തന്നെ നാലുപേരും ചെയ്തത് പുറത്തുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു. കാരണം ആ അറയ്ക്കുള്ളിൽ CCTV ക്യാമറയുണ്ട്. ഈ വെളിച്ചം പതിക്കുകയാണെങ്കിൽ ഇവരാണെന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡോറിനുള്ളിൽ ഒരു സ്റ്റീൽ കമ്പിയുണ്ട്. മോൺസ്റ്റർ അകത്തേക്ക് പോകുന്നു. ആ സ്റ്റീൽ കമ്പി വളരെ ഈസിയായി തന്നെ മോൺസ്റ്റർ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ജീനിയസ് അകത്തേക്ക് കടന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ആ അറയ്ക്കുള്ളിൽ മോഷൻ സെൻസർ ഉണ്ട്, തെർമൽ സെൻസർ ഉണ്ട്. ഒരു വ്യക്തി അകത്തേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സെൻസറിനെ പെട്ടെന്ന് മനസ്സിലാകും. എങ്കിലും ജീനിയസ് വളരെ ധൈര്യത്തോടു കൂടി അകത്തേക്ക് പോകുന്നു. കാരണം അതിന് തൊട്ടു മുൻപുള്ള ദിവസം തന്നെ ലിയോണാർ ചെയ്തത് അകത്തേക്ക് പോയി അയാളുടെ കയ്യിലുള്ള വുമൺ സ്പ്രേ അവിടെ അടിച്ചു. ഈ വുമൺ സ്പ്രേയിൽ ഒരു രീതിയിലുള്ള ഓയിൽ ഉണ്ട്. ഈ ഓയിൽ ആ സെൻസറിന്റെ പവർ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി ജീനിയസ് അകത്തേക്ക് പോകുന്നു. അവൻ വിചാരിച്ചതുപോലെ ആ ഒരു സെൻസർ ജീനിയസിന് ഒന്നും ചെയ്തില്ല, അല മുഴങ്ങിയില്ല. ആ ഒരു ടൈമിംഗ് ഉപയോഗിച്ചുകൊണ്ട് ജീനിയസ് ആ ഒരു സെൻസറിലുള്ള വയർ കണക്ഷൻസ് എല്ലാം കട്ട് ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള മൂന്ന് പേർ ഒരാൾക്ക് പുറകിൽ ഒരാളായി അറയ്ക്കുള്ളിലേക്ക് കയറി. അകത്തുപോയി അവിടെയുള്ള CCTV ക്യാമറയെല്ലാം കറുത്ത കവർ ഉപയോഗിച്ച് പൊതിയുന്നു. ഇപ്പോൾ കിങ് ഓഫ് കീസ് അവിടെയുള്ള ലോക്കർ ഓരോന്നായി തുറക്കുന്നു. ബാക്കിയുള്ള മൂന്ന് പേർ ആ ലോക്കറിലുള്ള ഡയമണ്ട്സ് പെട്ടികളെടുത്ത് അവർ കൊണ്ടുവന്ന ബാഗിനുള്ളിലേക്ക് അതിടുന്നു. അവരുടെ ജോലിയെല്ലാം വളരെ വിജയകരമായി അവസാനിപ്പിച്ചിട്ട് രാവിലെ ഏകദേശം 5:30 ഞായറാഴ്ച 5:30 നാലുപേരും കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പുറത്ത് ലിയോണാർ കാറുമായി റെഡിയായി നിൽക്കുകയാണ്. നാലുപേരും അതിൽ കയറി ആ സ്ഥലം വിട്ട് രക്ഷപ്പെടുന്നു. എന്നാൽ ഇത്രയും പദ്ധതിയിട്ട് ഏകദേശം 18 കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പക്ക പ്ലാൻ ചെയ്ത് $100 million വില മതിക്കുന്ന വജ്രങ്ങൾ കവർച്ച ചെയ്ത ലിയോണാർ ഒരു സ്ഥലത്ത് ഒരു ചെറിയ പിഴ വരുത്തുന്നു. അതായത് ഈ 5 കാറിൽ കയറി ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടല്ലോ. ഈ രക്ഷപ്പെട്ടതിന് ശേഷം സ്പീഡിയും ലിയോണാറും മാത്രം ആ കവർച്ച സംബന്ധിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് കാറിൽ വളരെ വേഗത്തിൽ ഹൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലം തേടി പോവുകയായിരുന്നു. ലിയോണാർ നേരത്തെ ഒരു ഡയമണ്ട് ഡീലറായിരുന്നല്ലോ. അത് സംബന്ധിക്കുന്ന ഡോക്യുമെന്റ്സ് എടുത്ത് അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കാനായി ഒരു സ്ഥലം തേടി പോവുകയായിരുന്നു. അങ്ങനെ വളരെ ദൂരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലവും അവർ കണ്ടെത്തി. ആ ഒരു സ്ഥലത്ത് ലിയോണാർ കാർ നിർത്തിയിട്ട് നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുമോ എന്ന് തിരയട്ടെ എന്ന് പറഞ്ഞ് കാറ് വിട്ട് കുറച്ചു ദൂരം നടന്നു പോകുന്നു. ഈ ഒരു സമയത്ത് സ്പീഡി അവർ കൊണ്ടുവന്ന ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് എറിയാൻ തുടങ്ങി. തിരിച്ചു വന്ന ലിയോണാർ അത് കണ്ടിട്ട് നീ എന്താണ് ചെയ്തത്, നിന്നെ ഞാൻ വെറുതെ ഇരിക്കാനല്ലേ പറഞ്ഞത്, ഇതിനേക്കാളും നല്ല സ്ഥലമുണ്ടോ നോക്കാനല്ലേ പോയത്, അതിനുള്ളിൽ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. ഇപ്പോൾ സ്പീഡി പറഞ്ഞത് ഇതും സുരക്ഷിതമായൊരു സ്ഥലം തന്നെയാണ്, നമ്മൾ പിടിക്കപ്പെടില്ല എന്ന് പറയുന്നു. എന്നാൽ ലിയോണാർ ചിന്തിച്ചത് ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാകും എന്നാണ്. അവിടെ മാത്രമേ നമുക്ക് സുരക്ഷയുണ്ടാകൂ എന്നാണ് അയാൾ ചിന്തിച്ചത്. പക്ഷെ ഇപ്പോൾ ആ എറിഞ്ഞ വസ്തുക്കളെല്ലാം തിരികെ എടുക്കുന്നതിനും സമയമില്ലായിരുന്നു. അതുകൊണ്ട് അതൊക്കെ തിരികെ എടുക്കാതെ സാരമില്ല എന്ന് പറഞ്ഞ് സ്വയം സമാധാനിപ്പിച്ചിട്ട് കാറിൽ കയറി തിരികെ പോകുന്നു. ഞായറാഴ്ച രാവിലെ ആ ഒരു സ്ഥലത്തേക്ക് ഒരു വേട്ടക്കാരൻ വരുന്നു. അതായത് സ്പീഡി ഡോക്യുമെന്റ്സ് കളഞ്ഞ ആ ഒരു സ്ഥലം ആ ഒരു വേട്ടക്കാരൻ്റെതായിരുന്നു. അയാൾ വന്ന് നോക്കിയിട്ട് ആരാണ് ഇത്രയും ചവർ ഇവിടെ വലിച്ചെറിഞ്ഞത്, ശരി നമുക്ക് തന്നെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അതിനടുത്തേക്ക് വന്നു. പക്ഷെ അവിടെ ചില ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. അത് കണ്ടയുടനെ ആ വേട്ടക്കാരന് സംശയം വരികയും പോലീസിനെ വിവരമറിയിച്ചു. പോലീസും അവിടെ വന്ന് ആ സ്ഥലം മുഴുവനും പരിശോധിച്ചു. അവർക്ക് സംശയിക്കുന്ന രീതിയിൽ മൊത്തം 3 കാര്യങ്ങൾ കിട്ടി. ആദ്യത്തേത് ഡയമണ്ട്സ്, രണ്ടാമത്തേത് ഒരു ID ലൈസൻസ് കിട്ടി. അത് ഡയമണ്ട് ഡീലറുടേതായിരുന്നു. ആ ഡയമണ്ട് ഡീലർ മറ്റാരുമല്ല, ലിയോണാർ. അവനൊരു ഡീലർ ആയിരുന്നല്ലോ, അപ്പോൾ എടുത്ത ID ആയിരുന്നു. അതിൽ അവൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മൂന്നാമതായുള്ള കാര്യം ഒരു സാൻഡ്വിച്ച്, ഒരു കടയിൽ സാൻഡ്വിച്ച് വാങ്ങിയ ഒരു ബില്ലുണ്ടായിരുന്നു. ഇപ്പൊ പോലീസ് ചെയ്തത് ആ സാൻഡ്വിച്ച് ഏത് ഷോപ്പിൽ വാങ്ങി എന്നുള്ളത് ആ ബില്ല് ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും ആ ഷോപ്പിലേക്ക് പോകുന്നു. ആ ഷോപ്പിൽ പോയി അവിടെയുള്ള CCTV ക്യാമറ പരിശോധിക്കുന്നു. അതിൽ ഈ ലൈസൻസിലുള്ള വ്യക്തി വന്നിട്ടുണ്ടോ എന്നുള്ളതും നോക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ഒരു ഫൂട്ടേജിൽ ലിയോണാർ വളരെ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് മറ്റൊരു ഭാഗത്ത് ലിയോണാർ ചെയ്തത്
ഇറ്റലിയിൽ പോയി രക്ഷപ്പെടാമെന്ന് കരുതി റെഡിയായി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു പോലീസുകാർ ചെന്ന് ലിയോണാറിനെ അറസ്റ്റ് ചെയ്തത്. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടച്ചു. വജ്രങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രസിദ്ധമായ ആൻവർ ഡയമണ്ട് സെന്റർ ലിയോണാർ കാരണം ഈ ഒരു കവർച്ചയെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. 2003 ബെൽജിയത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവ കഥയാണിത്. ഈ ഒരു കവർച്ചയെ അടിസ്ഥാനമാക്കിയും ഒരുപാട് സിനിമ സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കവർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.